പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീനത്തിന്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2021 ജൂൺ മാസം 12-ാം തീയതി. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയാണ് എങ്കിൽ കൂടുതൽ ആളുകൾ ഈ വീഡിയോ തന്നെയുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നാമതായി സംസാരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നും നാളെയും, അതായത് ശനി ഞായർ ദിവസങ്ങൾ, ശക്തമായ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിയന്ത്രണമാണ് നടപ്പാക്കുന്നത്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതിരുന്നാൽ ശക്തമായ ഫൈനും അതോടൊപ്പം തന്നെ നിയമ നടപടിയുമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, 2020 ജനുവരി മാസം മുതൽ ജൂൺ മാസം വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 35 കോടി രൂപയിലധികമാണ് ജനങ്ങളിൽ നിന്ന് സർക്കാർ പിരിച്ചെടുത്തത്. മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും നിയന്ത്രണങ്ങൾ പാലിക്കാത്ത ആളുകളിൽ നിന്നാണ് ഇത്രയും വലിയ പണം ഈടാക്കിയത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ വരുന്ന 2 ദിവസം എന്തെല്ലാം നിയന്ത്രണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് എന്ന് എളുപ്പം നമുക്കൊന്ന് പരിശോധിക്കാം. KSRTC ദീർഘദൂര ബസ് സർവീസുകൾ നടത്തുന്നില്ല. ഹോട്ടലുകളിൽ പാഴ്സൽ സംവിധാനം നേരിട്ട് വാങ്ങാൻ അനുവദിക്കില്ല. ഹോം ഡെലിവറി നടത്താം. ഈ ദിവസങ്ങളിൽ അവശ്യ മേഖലയിലുള്ളവർക്ക് മാത്രമാണ് ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പലവ്യഞ്ജനം, പച്ചക്കറി, പാൽ ബൂത്ത്, മത്സ്യ മാംസ വിൽപ്പനശാലകൾ, കള്ളു ഷോപ്പുകൾ, ബേക്കറികൾ എന്നിവ പ്രവർത്തിക്കാം. നിർമ്മാണ മേഖലയിലുള്ളവർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി വിവരം അറിയിക്കണം. അത്യാവശ്യ സേവനം നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർക്ക് യാത്ര ചെയ്യാം. അടിയന്തര സേവനം നൽകുന്ന വ്യവസായ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ജീവനക്കാർക്ക് തിരിച്ചറിയൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ യാത്ര അനുവദിക്കും. ടെലികോം ഇന്റർനെറ്റ് മേഖലയിലുള്ളവർക്കും IT മേഖലയിലുള്ളവർക്കും ഇളവുകളുണ്ട്. ആശുപത്രിയിലേക്ക് പോകുന്നവർക്കും സഹയാത്രികർക്കും വാക്സിനേഷൻ എടുക്കാൻ പോകുന്നവർക്കും തിരിച്ചറിയൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യാം. വിമാനത്താവളിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർക്ക് യാത്രാ വിവരങ്ങൾ കാട്ടി അതിനനുവദിക്കുന്നതാണ്. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വിവാഹങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടത്താനുള്ള അനുമതിയുമുണ്ട്. അപ്പോൾ ഇത്തരം ഇളവുകൾ മാറ്റി നിർത്തിയാൽ മറ്റുള്ള എല്ലാ മേഖലയിലും ശക്തമായ നിയന്ത്രണമാണ്. അവശ്യ സർവീസുകളിൽപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്ന ആളുകൾ നിങ്ങളുടെ വീടിനടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങണമെന്ന് പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ അഡ്രസ്സിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നിങ്ങൾ യാത്ര ചെയ്ത് ഇത്തരത്തിലുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് എങ്കിൽ അതിനിടയിൽ ഇത്തരത്തിലുള്ള കടകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. രണ്ടാമതായി നമ്മൾ സംസാരിക്കുന്നത് ബാങ്ക് അക്കൌണ്ട് ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട RBI ഏറ്റവും പുതിയ നിർദ്ദേശമാണ്. അതായത് ATM സർവീസുകൾക്ക് ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് RBI ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യ പ്രകാരം സൗജന്യ ഇടപാടുകൾ അനുവദിച്ചതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ATM സെന്ററുകളിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ 20 രൂപയാണ് ഈടാക്കുന്നത് എങ്കിൽ അത് 21 രൂപ ഈടാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. GST അടക്കം അത് 24 രൂപയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടുള്ള ബാങ്കിന്റെ ATM സേവനം നിങ്ങൾക്ക് സൗജന്യമായി 5 തവണയും മറ്റുള്ള ബാങ്കിന്റെ ATM സേവനം നിങ്ങൾക്ക് 3 തവണ മാത്രമാണ് സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ സർവീസുകൾ നിങ്ങൾ ATMൽ നിന്ന് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള നിരക്കാണ് നിങ്ങൾ ഇനി അടക്കേണ്ടി വരുന്നത്. മൂന്നാമതായി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട് ലോക്ക്ഡൌൺ നീട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ മാസം 14 വരെയായിരുന്നു നിലവിൽ തമിഴ്നാട്ടിൽ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നത്. കർണാടകയിലും ജൂൺ മാസം 14 വരെയാണ് ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ലോക്ക്ഡൌൺ നീട്ടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ മാസം 21 വരെയാണ് ഇപ്പോൾ അവിടെ ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രി 8 മണിക്ക് ഡെയിലി അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.